ഇന്ത്യൻ തോട്ട്സിൻ്റെ തിളങ്ങുന്ന ചിറകൾ പരമ്പരയിലേക്ക് സ്വാഗതം. പ്രചോദനാത്മകമായ നൂറുകണക്കിന് സന്ദേശങ്ങൾ കേൾക്കാനും വായിക്കാനും ഇന്ത്യൻ തോട്ട്സ് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാൻ ജോസഫ്. എപ്പിസോഡ് 5, അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ശരിയോ? ചരിത്രം ആവർത്തിക്കും എന്നുള്ളതിന് ഞാനൊരു ഉദാഹരണവും പറയേണ്ടതില്ലല്ലോ. നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ പെട്ടുപോയാൽ ജീവനോടെ ആരെങ്കിലും തിരിച്ചു വരും. 187 അടി ഉയരത്തിൽ നിന്ന് താഴെ വീടാൻ സംഭവിക്കാൻ പോകുന്നതിനെപ്പറ്റി ആർക്കും ഒരു സംശയവും കാണില്ലായിരിക്കാം. പക്ഷേ എനിക്കുണ്ട്. കഴിഞ്ഞ 120 വർഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ വെള്ളച്ചാട്ടത്തിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ കണക്കുകൾ കാണിക്കുന്നത് അതിൽ 16 പേർ രക്ഷപ്പെട്ടു എന്നാണ്. അവരിൽ ഒരാൾ മരിച്ചതാവട്ടെ പഴുത്തുലയിൽ ചവിട്ടി തെറ്റു വീണാണെന്നും പറയപ്പെടുന്നു. എല്ലാവരുടെയും കാര്യത്തിൽ ചരിത്രം ഒരുപോലെ ആവർത്തിച്ചിട്ടില്ല. ചരിത്രം അതുപോലെ ആവർത്തിക്കുമെന്ന മിഥ്യാധാരണ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ അപജയത്തിന് കാരണമായിട്ടുണ്ട്. ചരിത്രം ആവർത്തിക്കും, അതിന് സംശയം വേണ്ട. ആ വസ്തുത കാര്യകാരണ തത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഒരു ആവർത്തിക്കലും അതേപോലെ സംഭവിച്ച ഒരനുഭവം ആർക്കും പറയാനുണ്ടാവില്ല. നയാഗ്രയിൽ നിന്ന് താഴെ പോയി മരിച്ചവരല്ല ഒരേപോലെ തലപൊട്ടിയോ കാലൊടിഞ്ഞോ അല്ല മരിച്ചിട്ടുള്ളൂ. അവിടെയാണ് പ്രശ്നവും. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്നാലോചിക്കുമ്പോൾ ഓരോ കോഴ്സിൻ്റെയും ഭാവി നോക്കും. പക്ഷേ ആ കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴേക്കും സ്ഥിതി അപ്പാടെ മാറിയിരിക്കും. നാം എന്നും കാണുന്ന കാര്യമാണിത്. പ്രവചനാതീതമാണ് മാറുന്ന ഭാവി. അവൻ നടന്ന വഴിയിൽ കുഴിയുണ്ടായിരുന്നു, അതിൽ വെള്ളവുമുണ്ടായിരുന്നു, ആ വഴിയെ പോയാൽ ചെളിപറ്റു എന്ന രീതിയിലുള്ള മനോഭാവം ആരെയും തകർക്കുന്നതാണെന്ന് ഓർക്കുക. ആ വഴിയെ പോയ ഒരാളുടെ വസ്ത്രത്തിൽ ചെളിപറ്റിയെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഫ്രീ ലിഫ്റ്റായിരിക്കും കാത്തിരിക്കുന്നത്. ഒരു കഥ പറയാം. ഒരു രാജ്യത്ത് രാജാവിനെ എല്ലാ വർഷവും മാറ്റുന്ന ആചാരമുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും രാജാവാകാം. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ അകലെയുള്ള ഒരു ദ്വീപിൽ ആ രാജാവിനെ കൊണ്ടുപോയി ഒറ്റയ്ക്ക് വിടും. അവിടെ വനമാണെന്ന് മാത്രമല്ല എല്ലാത്തരം വന്യമൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. യാതൊരു സഹായവും കൊണ്ടുപോകാനും മുൻ രാജാക്കന്മാരെ ജനങ്ങൾ അനുവദിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ അവിടെ എത്തുന്നയാൾ തിരിച്ചു വരില്ലെന്ന് സാരം. ഒരു മുൻ രാജാവിനെ ദ്വീപിൽ കൊണ്ടാക്കിയ ശേഷം മടങ്ങി വരുമ്പോൾ ഇതാ ഒരുത്തിനൊരു പലക കഷ്ണത്തിൽ പിടിച്ച് കടലിൽ പൊങ്ങിക്കിടക്കുന്നു. കപ്പലപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ. അയാളെ അവർ രക്ഷിച്ച് കരയിലെത്തിച്ച് അവിടുത്തെ രാജാവുമാക്കി. രാജ്യത്തെ ആചാരങ്ങളുടെ കഥയൊക്കെ അയാളും അറിഞ്ഞിരുന്നു. രാജാവായ അടുത്തയാഴ്ച ഒരു 100 ആളുകളുമായി അയാൾ ദ്വീപിലേക്ക് ചെന്നു. അവിടെ എല്ലാം വെട്ടിത്തെളിച്ച മൃഗങ്ങൾക്കുള്ളത് അവർക്കും കൊടുത്ത് ആ ദ്വീപിൽ മനോഹരമായ ഉദ്യാനങ്ങളും വിശ്രമ സങ്കേതങ്ങളും ഉണ്ടാക്കി. അല്പകാലത്തിനകം പദവി ഒഴിയാൻ കാത്തിരിക്കുന്ന രാജാവായി അയാൾ മാറി. എല്ലാവരുടെയും മുമ്പിൽ ആരും ഭയപ്പെടുന്ന കുറേ ചരിത്രങ്ങൾ കാണും. സത്യം എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചം ഓരോരുത്തർക്കും നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന വിജയം മിക്കപ്പോഴും ഈ ഭയപ്പെടുത്തുന്ന ആവരണത്തിന് പിന്നിലായിരിക്കുമെന്നാണ്. മധുരമേറിയ പഴത്തിൻ്റെ തൊലിയിൽ ചിലപ്പോൾ മുള്ളുകളും കമർപ്പും കാണും. ഒരു ചെരുപ്പ് റെപ്രസെൻറ്റേറ്റീവ് ഒരു ഗ്രാമത്തിൽ ചെരുപ്പ് വിൽക്കാൻ ചെന്നു. ദൗർഭാഗ്യത്തിന് അവിടെയുള്ളവർ ചെരുപ്പ് ഉപയോഗിക്കുന്നവരായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ചെരുപ്പ് കമ്പനി വേറൊരു റെപ്പിനെ അയച്ചു. ആദ്യത്തവൻ പറഞ്ഞ് ശരിയോന്നറിയാൻ രണ്ടാമത്തവൻ കമ്പനിക്ക് എഴുതി. സംഗതി ശരി തന്നെ, പക്ഷേ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ ചെരുപ്പുകൾ മുഴുവൻ ഇവിടെ ആവശ്യം വന്നേക്കാം. ഇവരെ ചെരുപ്പിടാൻ പഠിപ്പിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഒരു ദ്വീപിലെ കാട് ഉദ്യാനമാക്കിയ രാജാവിനെയാണോ, രണ്ടാമത് ഗ്രാമത്തിൽ ചെന്ന റപ്പിനെയാണോ നിങ്ങൾക്കിഷ്ടം? രണ്ട് പേരുടെയും വിഗ്രഹങ്ങൾ മേശപ്പുറത്തുണ്ടായിരിക്കുന്നത് ഗുണം ചെയ്യും. എന്നെ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതിഷ്ടപ്പെടുന്നുവെങ്കിൽ സദയം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും കാണാം.